നമ്മൾ കടങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. കടങ്ങൾ കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഒരു ശത്രുവിനെ വിലക്ക് വാങ്ങുകയാണ് എന്നാണ് പൊതുവായിട്ട് നമ്മൾ പറയാറുള്ളത്. കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവന് നമ്മളെ കാണുമ്പോൾ വല്ലാത്ത പുച്ഛവും വല്ലാത്ത വെറുപ്പൊക്കെ ആയിരിക്കും. നമ്മളെ കാണുമ്പോൾ ഒളിച്ചു കളിയെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ കടത്തിൻ്റെ മറ്റൊരു വശമുണ്ട്. ജീവിതത്തിൻ്റെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കടം വാങ്ങാൻ നിർബന്ധിതരായി പോകുന്ന ചില മനുഷ്യരുണ്ട്. നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ടപ്പെട്ട ആളിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടെ അഭിമാനം കൊണ്ട് പലവട്ടം ആലോചിച്ചതിന് ശേഷം കടം ചോദിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട്. ചിലപ്പോൾ അവന് പറഞ്ഞ ദിവസത്തിൽ കൊടുക്കാൻ കഴിയാത്തൊക്കെ അവസ്ഥ വരും. ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമവും ഏറ്റവും വലിയ സങ്കടവും ഏറ്റവും വലിയ പ്രതിസന്ധിയും അതായിരിക്കും. ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ കോളുകൾ വരാൻ തുടങ്ങും. എന്ത് ചെയ്യണമെന്നറിയാതെ അവനിങ്ങനെ വല്ലാതെ പകച്ചു നിൽക്കും. ജീവിതത്തിൽ ഇന്നലെ വരെ ആരെയും പറ്റിച്ചിട്ടുണ്ടാവില്ല, ആർക്കു മുന്നിലും കൊടുത്ത വാക്ക് പാലിക്കാതിരുന്നിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിട്ടും രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ, വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാൻ കഴിയാതെ കുറ്റബോധത്തിൽ കഴിയുന്ന മനസ്സായിരിക്കും അവൻ്റേത്. സത്യത്തിൽ നമ്മൾ കടങ്ങളെക്കുറിച്ച് വല്ലാത്തൊരു ധാരണ പരത്തുമ്പോൾ ജീവിതത്തിൽ പെട്ടുപോകുന്ന ചില മനുഷ്യരുണ്ട്. അവരെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കടത്തിന് സദക്കയുടെ കൂലിയുണ്ടെന്നാണ് പറയുന്നത്. നമ്മളൊരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടം തിരിച്ച് വാങ്ങുന്നത് വരെ നമ്മൾ സദക്കയായിട്ട് കൊടുത്ത ദാനത്തിൻ്റെ പുണ്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.